നടി നവ്യ നായർ ഇപ്പോഴിതാ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു തൻ്റെ വ്യക്തിജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് നവ്യ ഇപ്പോൾ മുംബൈയിലെ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ സച്ചിൻ സാവന്തുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് നടി ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടിയെ ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അത് മീഡിയകളിൽ വലിയ വാർത്തയായി മാറി അതുകൊണ്ട് തന്നെ നടിയുടെ സ്വകാര്യ ജീവിതം ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് മുംബൈയിൽ ബിസിനസ്സുകാരനായ ഭർത്താവ് സന്തോഷ് മേനോനുമായുള്ള വിവാഹബന്ധം തകർന്നു എന്ന വാർത്തയാണ് ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുന്നത് വിവാഹശേഷം അഭിനയം നിർത്തിയ നവ്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ തന്നെ നടിയും ഭർത്താവും വിവാഹമോചനം നേടി എന്ന വാർത്ത പടർന്നിരുന്നു ഇക്കാര്യം സോഷ്യൽ മീഡിയകളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ ഭർത്താവ് ഒന്നിച്ചുള്ള ഫോട്ടോകൾ നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അപ്പോൾ മാത്രമാണ് ആ വാർത്ത അവസാനിച്ചത് ഇപ്പോൾ സച്ചിൻ സാവന്ത് താനും നവ്യയുമായി ഡേറ്റിംഗ് ആയിരുന്നുവെന്ന് മൊഴി നൽകിയതോടെയാണ് നവിയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇത് വിവാദമായപ്പോഴാണ് നടിയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന വാർത്ത വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിരുവോണത്തിന് ആ ചോദ്യം ചോദിച്ചവർക്ക് ഭർത്താവ് സന്തോഷ് തന്നെ നവ്യയ്ക്കും മകനുമൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് മറുപടി നൽകിയിരുന്നു ഇവർ തമ്മിൽ അത്ര രസത്തിലല്ലേ ഇരുവരും വേർപിരിഞ്ഞോ ഓണത്തിന് പോലും ഫോട്ടോകളൊന്നും വിട്ടില്ലല്ലോ ഇത്തരം കുറേ ചോദ്യങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മൂവരും ചേർന്ന് ബീച്ചിൽ നിന്നുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷ് ഏവർക്കും ഓണാശംസകൾ നേർന്ന് മറുപടി നൽകി എങ്കിലും ഈ ചോദ്യം ചെയ്യലും ഡേറ്റിംഗ് വിവാദവും നടിയെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുംബൈയിൽ അറസ്റ്റിലായ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തുമായി നവ്യക്കുള്ള ബന്ധം വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നത് നവിയും സച്ചിൻ സാവന്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ സച്ചിൻ്റെ വാട്സപ്പ് ചാറ്റിലൂടെ ഇ കണ്ടെത്തിയിരുന്നു നവ്യയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി നവ്യുടെ കുടുംബവും എത്തി നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നത് അതേ റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ തന്നെയാണ് സച്ചിൻ സാവന്തും താമസിച്ചിരുന്നത് ഗുരുവായൂർ സന്ദർശനത്തിന് വേണ്ടി എത്തിയ സച്ചിൻ സാവന്തിന് പലവട്ടം അവിടെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും നവ്യുടെ മാതാപിതാക്കൾ വ്യക്തമാക്കി നവിയുടെ മകൻ സായിയുടെ പിറന്നാളിന് സമ്മാനം നൽകിയതല്ലാതെ നവ്യയ്ക്ക് മാത്രമായി സച്ചിൻ സാവന്ത് ഒന്നും കൊടുത്തിട്ടില്ല എന്നും മാതാപിതാക്കൾ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇ ഡിയോടും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തങ്ങൾക്ക് അറിയില്ലെന്നും നവിയുടെ മാതാപിതാക്കൾ പറഞ്ഞു അതേസമയം സച്ചിൻ സാവന്ത് നവ്യ നായകർക്ക് ആഭരണങ്ങൾ സമ്മാനിച്ചു എന്നാണ് ഇ കുറ്റപത്രത്തിൽ ഉള്ളത് ഇരുവരുടെയും ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു എന്നാൽ തങ്ങൾ പരിചയക്കാർ മാത്രമാണെന്നും അതിനപ്പുറം യാതൊരു അടുപ്പവും തങ്ങൾ തമ്മിൽ ഇല്ലെന്നും നവ്യ നായർ വ്യക്തമാക്കി സച്ചിൻ സാവന്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടും അനധികൃത സ്വത്തു സമ്പാദനവും ആയി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ് ഈ കേസിലാണ് ഇ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ജൂണിൽ അറസ്റ്റിലായ സാവന്തിന് എതിരായ കേസിൽ പ്രത്യേക പി എം എൽ എ കോടതിയിൽ അന്വേഷണ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് നവിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇരുവരും തമ്മിലുള്ള പണമിടപാട് മനസ്സിലാക്കുവാനാണ് നവിയുടെ മൊഴിയും രേഖപ്പെടുത്തിയത് ഈ മൊഴിയും കുറ്റപത്രത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് നവ്യെ കൂടാതെ സച്ചിൻ സാവന്തിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയങ്ങൾ വലിയ വിവാദമായ മാറിയ സന്ദർഭത്തിലും നവ്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പിന്തുണയുമായി ഭർത്താവും കുടുംബവും നവിയുടെ ഒപ്പം തന്നെയുണ്ട് ടെലിവിഷൻ ഷോകളിലും സോഷ്യൽ മീഡിയകളിലും ഇപ്പോഴും വളരെ സജീവമായി നവ്യുണ്ട് ഒരുത്തി എന്ന വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് നവ്യ നായർ തിരിച്ചു നടത്തിയത് ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത ചിത്രം ജാനകി ജാനയാണ് ഇഷ്ടം എന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായി അരങ്ങേറ്റം കുറിച്ച നവ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം നന്ദനത്തിലെ ബാലാമണിയായിരുന്നു രഞ്ജിത്ത് ആയിരുന്നു നന്ദനത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ചെയ്തത് ഗുരുവായൂരപ്പൻ്റെ വലിയ വക്തയായി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ബാലാമണി നവ്യയുടെ അഭിനയത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് ബോബൻ തുടങ്ങി മുൻനിര നായകർക്കൊപ്പം തിളങ്ങിയ നവ്യ ഒട്ടനവധി സിനിമകളിൽ അഭിനയിക്കുകയും സൈറ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ നവ്യ വിവാഹത്തിന് ശേഷമാണ് അഭിനയ രംഗത്തു നിന്നും വിട്ടുനിന്നത് മുംബൈയിൽ ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെയാണ് നവ്യ വിവാഹം ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക